ആർക്കാണ് വി എം സുധീരനോട് ശത്രുത? ബാറു മുതലാളിമാർക്കോ, എതിർ ഗ്രൂപ്പുകാർക്കോ, അതോ ഇനി മറ്റാർക്കെങ്കിലുമോ? എന്തായാലും രൂപങ്ങളും ലോഹത്തകിടുകളും ശൂലവും അടക്കം കണ്ടെത്തുന്നത് ഇത് 9-ാമത്തെ തവണയാണ്. ആരായാലും ഇത്ര ചീപ്പാവരുതെന്നേ വി എം സുധീരന് പറയാനുള്ളൂ. നേരത്തെ പലതവണ ഇത് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സാധാരണ ഇതൊക്കെ അങ്ങ് വളരെ ടോട്ടലി ഇഗ്നോർ ചെയ്യുകയാണ് പതിവ്. ആരും അങ്ങനെ അറിയിക്കുകയൊന്നും ഉണ്ടായിട്ടില്ല. അതൊക്കെ അതിൻ്റെ വഴിക്ക് പോട്ടെ എന്ന് കരുതി ഇരിക്കുകയായിരുന്നു. പക്ഷേ ഇപ്പം ഇത് ഒരു സ്ഥിരം പതിവായി വന്നപ്പോൾ എനിക്ക് തോന്നുന്നു ഇതൊന്ന് പരസ്യപ്പെടുത്തുന്നത് നല്ലതാണ്. സെക്യൂരിറ്റി സ്റ്റാഫ് നേരെ പോലീസിനെ അറിയിച്ചു. മഞ്ഞൾ, കുങ്കുമം, രക്തം, മുട്ട എന്നിവയെല്ലാം മുൻപ് പലതവണ വീട്ടുപരിസരത്ത് നിന്ന് കിട്ടിയിട്ടുണ്ട്. നാട്ടിൻപുറങ്ങളിൽ കൂടാത്രമെന്നോ ശുദ്രമെന്നോ ഒക്കെ പറയുന്ന ഈ പരിപാടിക്ക് ഇപ്പോഴും ആരാധകരുണ്ടല്ലോ എന്നാണ് വി എം സുധീരൻ ചോദിക്കുന്നത്. സത്യം പറഞ്ഞാൽ ഈ പരിഷ്കൃതമായ ഈ കാലഘട്ടത്തിൽ പോലും ഇത്തരത്തിലുള്ള കാര്യങ്ങളുമായി ഇറങ്ങിത്തിരിക്കുന്നവരെ കുറിച്ച് നമുക്ക് സഹതവിക്കല്ലാതെ വേറെ ഒന്നും ചെയ്യാനില്ല. വീട്ടിൽ നിന്ന് കിട്ടിയ സാധനങ്ങൾ വി എം സുധീരൻ മെഡിക്കൽ കോളേജ് പോലീസിന് കൈമാറി. ഇത്തരത്തിൽ വേറെയും ഒരു പരാതി ലഭിച്ചിട്ടുണ്ടെന്ന് മെഡിക്കൽ കോളേജ് എസ് ഐ ഗിരിലാൽ പറഞ്ഞു. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.